ഒന്നാസ്ഥല ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കാണുന്നു ദൂരെയായി നമ്മുടെ ഗച്ചമീൻ തോട്ടത്തിൻ്റെ അവിടെ നിന്നും ഇതാ വരുന്ന വഴിയാണിത്. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പറയുകയാണ്. ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഈശോയുടെ പീഡാൻഫോ യാത്ര തുടങ്ങിയ സ്ഥലത്താണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് സൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കാം. അവരുടെ കാരണം ഇവിടുന്ന് പിള്ളേരൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവർ ഇങ്ങനെ വിസിലടിച്ചും സന്തോഷിച്ചൊക്കെയാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈശോയുടെ പീഡാനുഭവ യാത്ര നടന്ന വഴിയിലൂടെ നമ്മൾ നമ്മുടെ ക്യാമറയുമായിട്ട് പോവുകയാണ്. സൗണ്ട് ഉണ്ടാകും, ശബ്ദങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ശാന്തതയോ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇത് ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ആ രീതിയിലുള്ള മനുഷ്യരോ മറ്റു കാര്യങ്ങളോ അല്ല ഇതിൽ നമുക്ക് പോകുന്നേരോ വീഡിയോ എടുക്കുന്നേരൊന്നും കുഴപ്പമില്ല. സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വണ്ടികൾ പോകും, പിള്ളേരുടെ കളികൾ, അവർ വിസിലടിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പോൾ ഇത് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ പീഡാനുഭവ യാത്ര ഒരു അതായത് വളരെ നമ്മൾ ഒരാൾ നിങ്ങളും എൻ്റെ കൂടെ പോരുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ പീഡാനുഭവ യാത്ര നമുക്ക് സ്റ്റേഷൻ ഒന്നാമത്തെ സ്റ്റേഷൻ തൊട്ട് അതായത് കുരിശിൻ്റെ വഴിയുടെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണെന്ന്. ഓക്കെ, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഡിസംബർ 5 സാധാരണ ക്രിസ്മസ് ഒക്കെ ആണല്ലോ നമ്മൾ. പക്ഷെ നമ്മൾ ഞാനിവിടുന്ന് എന്തായാലും പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഇതൊന്ന് പറഞ്ഞ് സമയം നമ്മൾ കളയുന്നില്ല. എല്ലാവർക്കും ഈശോയുടെ പീഡാനുഭവ യാത്ര നടന്ന വഴിയിലൂടെ നമുക്ക് നടക്കാം, ഒരുമിച്ച് നടക്കാം. ബഹ്വ ആ കാണുന്നതാണ് ലയൺസ് ഗേറ്റ്. അവിടെ നിന്നാണ് യേശുവിൻ്റെ അതായത് ഗച്ചമേൻ തോട്ടം, ഈ ഗേറ്റിൻ്റെ അപ്പുറം, ആ ഗേറ്റിൻ്റെ അപ്പുറമാണ് ഗച്ചമേൻ തോട്ടം. ആ ഗച്ചമേൻ തോട്ടത്തിൽ നിന്നാണ് പടയാളികൾ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. ആ സംഭവങ്ങളൊക്കെ അറിയാലോ, യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു, അവിടുന്ന് പടയാളികൾ പിടിച്ചുകൊണ്ട് ഇതാ ഈ വഴിയിലൂടെ നടന്നു വരുന്നു. നമുക്ക് മുന്നോട്ട് പോവാം. ഇതിലെ അങ്ങോട്ട് പോയാൽ ഹെറോദേസ് ഗേറ്റിൻ്റെ ഒരു സ്ട്രീറ്റാണ് ഈ പോകുന്നത്. അവിടേക്ക് ഇപ്പോഴും ആൾക്കാരുണ്ട്. നമ്മളീ പോകുന്നത് ഇതാ നമ്മൾ ഈശോയുടെ പീഡാനുഭവ യാത്ര നടന്ന വഴിയിലൂടെയാണ് പോകുന്നത്. അത് ഇപ്പോഴത്തെ ഒരു ഇത് അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ നടന്നു വന്ന വഴികളാണ് ഈ കണ്ടത്.
ഇവിടെയാണ് ഒന്നാം സ്ഥലം തുടങ്ങുന്നത്. ഒന്നാം സ്ഥലം ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കാണുന്നു ദൂരെയായി നമ്മുടെ ഗച്ചമീൻ തോട്ടം. ഗച്ചമീൻ തോട്ടത്തിൻ്റെ അവിടെ നിന്നും ഇതാ വരുന്ന വഴിയാണിത്. ഇത് സ്ട്രീറ്റ് നമ്മുടെ സ്റ്റേഷൻ വണ്ണാണ്. ഇവിടെ വെച്ച് കുരിശിൽ മരിച്ചവനെ കുരിശാലെ വിജയം വരിച്ചവനെ മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയെ വരുന്നു ലോകൈകനാഥാ നിൻ ശിക്ഷനായി തീരുവ നാശിപ്പോലെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക നിൻ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ച് ഉറപ്പിക്കണമേ. മരണത്തിനായി വീതിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കന്മഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയാൽ ചുമത്തി പരിശുദ്ധനായ നിൻ കൈവല്യദാതാ നിൻ കാരുണ്യം കൈക്കൊണ്ടോ കഥനത്തിലാഴ്ത്തി നിന്നെ അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമ നാഥഭാഗ്യം. ഒന്നാം സ്ഥലം ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക, ചമ്മട്ടി അടിയേറ്റ ശരീരം,
രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി ശ്രദ്ധിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റവനായിരുന്നിട്ടും കുശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർഭയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ ഓർത്ത് സമ്മതത്തിനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്കും തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. Okay. Where, how can I go? You need the oven for you, see? There's the Pilatus house inside. Can I go? You need the oven for this 20 shekel. Okay, yeah. I'll pay. Three? Yeah. Three? 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 Yes. Yeah. Number one, Antonia. Yeah. Mm-hmm. روحي بسرعة ارجع بالغدا. So this is number two. Here is number two. The church. The church number two. Two. Okay. This is sign number one. Okay. Okay. In this place here, where the Pontus Pilatus was asking, which one needs to go free, Jesus or Barabbas? Mm-hmm. In here. Okay. Every Friday, the Catholic, the Franciscan start the way of the cross. Mm-hmm. And here, there's no church now, it's a school. Okay. But here's the Pontus Pilatus house before 2000 years ago. Mm-hmm. You see, here's the first station. Okay. In this place, every Friday, the Catholic start the way of the cross in here. Oh. And if you go up, you see a nice view. Some of the rock. In left side, Mount Olive. See left side, the Mount Olive, Maria yes, Magdalena. Yes, yes, yes. And right side, Jewish quarter. And here the garden for the moment.
ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈ ജെറുസലേമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡോം ഓഫ് റോക്കിൻ്റെ ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ അവിടെ പോയതാണ് കേട്ടോ. അതിൻ്റെ ആ പാർക്കാണ് അവിടെ ഒന്ന് ഫുഡ് ഇവർ ആൾക്കാർക്ക് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ അതിലേക്ക് കയറുന്നൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. ഇതുകൂടെ ഒന്ന് കാണാം. ഇതാണ് ഡോം ഓഫ് റോക്ക്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളതാണ്. ആ കാണുന്നതാണ് ഗെത്സെമൻ. ഞാൻ പറഞ്ഞായിരുന്നു അവിടെ നിന്നാണ് എന്ത് സംഭവിച്ചത്, അവിടെ നിന്നാണ് ആദ്യമേ യൂദാസ് യേശുവിനെ ചുംബിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇനിയിപ്പം നമ്മൾ യേശുവിൻ്റെ പീഡാനുഭവ യാത്രയിലാണ് നമ്മളിപ്പം. ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് വിചാരണ നടന്നത്. അതായത് സ്റ്റേഷൻ നമ്പർ 1 ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പം ഞാനവിടെ ഇരുന്ന് ആ പള്ളി, നമ്മുടെ പള്ളിയിലിരുന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടപ്പം അദ്ദേഹം എനിക്ക് തുറന്നു തന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. ഇവിടെ അവിടെ വെച്ച ഇതിപ്പോൾ ഒരു സ്കൂളാണ്. ഇപ്പം നമുക്കിതൊരു സ്കൂളാണ്, പക്ഷേ ഇവർ തുറക്കണമെങ്കിൽ നമ്മൾ 20 ഷെക്കിൽ കൊടുത്ത് അതിവർ തുറന്നു തരും. കാരണം ഇത് സ്കൂളാണല്ലോ, അപ്പോൾ അവരങ്ങനെ എല്ലാവർക്കും തുറന്നു തരാൻ പറ്റത്തില്ല. ഇതാണ് സ്റ്റേഷൻ നമ്പർ 2. കുരിശു ചുമന്നിടുന്നു ലോകത്തിൽ വിനകൾ ചുമന്നിടുന്നു, നീങ്ങുന്നു ദിവ്യനാഥൻ നിന്ദനം നിറയും നിരത്തിലൂടെ. എൻ ജനമേ ചൊൽക ഞാനെന്തു ചെയ്തു കുരിശന്റെ എന്റെ ഇതം നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിലാനന്ദം. രണ്ടാം സ്ഥലം ഈശോ കുരിശ് ചുമക്കുന്നു, ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിചരിച്ചു, മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവരുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ ഓശാന പാടി എതിരേറ്റവർ ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വയം പരിധരിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടോ. എന്റെ സങ്കടങ്ങളിലെയും ക്ലേശങ്ങളിലെയും കുരിശു വഹിച്ചുകൊണ്ട് ഞാൻ അങ്ങ് രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലിയുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം അപരാധി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യഭരണമേ, അങ്ങയുടെ തിരുമല സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ. അന്നതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പുള്ളവൻ തുലപ്പത്തെ തിരുമേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്നു നിറഞ്ഞു പറയുമേ സ്വസ്തീകർത്താവ്, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിതപ്പെട്ടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിതപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കുരിശിൻ കാനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു, കല്ലുകൾ നിറയും പേരുവഴിയിൽ. തൃപ്പാദം കല്ലിൽ മേൽ തട്ടി മുറിഞ്ഞു ചെന്നിളം വാർന്നൊഴുകി. വാനവരില്ല താങ്ങി തുണച്ചിടുവാൻ അനുതാപമൂറുന്ന ചുടുകണ്ണു നീർത്തൂകി അണയുന്നു മുന്നിൽ ഞങ്ങൾ.
ഇവിടെ ഒരു തടവറയുണ്ട് നമ്മൾ തടവറയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കില്ല പകരം അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആ ലിങ്കുകളെല്ലാം തന്നെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് പക്ഷേ എനിക്ക് ഈ സ്ഥലം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു തടവറയുണ്ട് പക്ഷേ ഇത് പൂട്ടിയിരിക്കുകയാണ് ഓക്കെ ഇതും ഒരു അകത്ത് കയറി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതും പക്ഷെ ഇപ്പൊ ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീഡാനുഭവ യാത്ര കൃത്യമായി കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണുള്ളത് എനിക്ക് ഇതുപോലെ ചെറിയ ചെറിയ വഴികളും ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചാണ് ജെറുസലേം ഇതും ഇടയ്ക്ക് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു പക്ഷെ പടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ബോർഡ് വെച്ച് ഈ ബോർഡ് തപ്പി തപ്പി പോയി നോക്കിയാൽ മതി കണ്ടോ ഈ ബോർഡ് കണ്ടാ റോസയുടെ ബോർഡ് വെച്ച് തപ്പി തപ്പി പോയാൽ മതി നമുക്ക് കിട്ടും ഷിപ്പ് കാണുന്ന അത്ര സിമ്പിൾ അല്ലായിരുന്നു അന്നത്തെ യാത്ര കുറച്ച് ടഫായിരുന്നു കാരണം ഈ വഴികളോ ഇങ്ങനത്തെ രീതികളോ ഒന്നുമല്ല ഒരു തുണിക്ക് മറ്റൊരു തുണി ഇല്ലാത്ത ആ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം ഇത്രയും വൃത്തിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇനി തുടങ്ങുന്നത് ഒരു സ്ട്രീറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം അത്ര നൈസ് അല്ലായിരിക്കും നമ്മുടെ സൗണ്ടോ മറ്റു കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് കാണാം അല്ലാതെ അല്ലെങ്കിൽ ഞാനിത് ഒരു മ്യൂട്ട് ചെയ്ത് വെക്കാം എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോയ്ക്ക് ശേഷം അതുകൊണ്ട് ഇതുപോലെ തിരക്ക് ഭയങ്കര എന്താണ് തിരക്കാണ് ഇതാണ് മൂന്നാമത്തെ സ്ഥലം ഇതാണ് മൂന്നാം സ്ഥലം നമ്മള് രണ്ട് സ്ഥലങ്ങൾ കഴിഞ്ഞ് ഇത് മൂന്നാം സ്ഥലമാണ് നമുക്ക് വായിക്കാം ഇവിടെ ഒരു ചർച്ച ഉണ്ട് നമുക്ക് ഈ ചർച്ച കയറുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അതൊരു ഉചിതമാവും അതെ 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 ചർച്ച് ഓപ്പൺ ആണ് ഇതെല്ലായ്പ്പോഴും ഓപ്പൺ അല്ല അപ്പൊ നമുക്കിത് ഓപ്പണായി കിട്ടി ടോപ്പ് ഗാർഡൻ ചാപ്പൽ മൂന്നാം സ്ഥലം നമ്മൾ താഴെ കണ്ടതാണ് അവിടെ ഒരു ചർച്ചും കൂടെ നമുക്ക് കാണാം അത് ചർച്ചും കൂടി ഒന്ന് കാണാം എന്ന് വിചാരിക്കുന്നു കയറി ചെല്ലണം നമ്മൾ ചേനാ എങ്ങനെ സാർ താങ്ക് യു മൂന്നാം സ്ഥലം ഈശോയെ മൂന്നാം പ്രാവശ്യം വീഴുന്നു
കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു, മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാളക്കാർ അടിക്കുന്നു, ജനക്കൂട്ടം ആർക്ക് വിളിക്കുന്നു, അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല, എന്നൊന്ന് എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു, നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിന് ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്കും തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദേഹത്തിനുമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഹനുമ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതപ്പെടാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുള്ള വേഴ്ചകളമേ അമ്മ. Thank you. പിന്നെ ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതിൽ വെച്ചിരിക്കുന്ന ഈ കല്ലുണ്ടല്ലോ, ഇത്രയും ഭാഗം അങ്ങോട്ട് പോകരുത്. ദേ ഈ ഞാനിപ്പോൾ നമ്മൾ നിൽക്കുന്നില്ലേ, ഇത് വളരെ പഴക്കം, അതായത് പഴയ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗം തന്നെയുണ്ട്. അടുത്ത സ്റ്റേഷൻ, ഇനി അടുത്ത് വരുന്ന സ്റ്റേഷൻസ് അടുത്ത് തന്നെയാണ്. ശരിക്കും പറഞ്ഞുകൊണ്ട് നല്ല കാറ്റുണ്ട്, പൊടിക്കാറ്റുണ്ട്. സോ ഞാൻ സെക്കൻഡ് ഷെപ്പിൾ പീരീഡ് ഒന്ന് BCE 100 CE 100 ആ ഒരു ഇതിൻ്റെയാണ് കിടക്കുന്നത്. സ്ട്രീറ്റ് വാസ് ഫൗണ്ടേസ് സെൻട്രി വിട്രി 30 മീറ്റർ മ്യൂസിയം. ഇത് നിങ്ങൾ വായിച്ചോളൂ. ഇത് ഓക്കെ, അതിന് മുന്നോട്ട് പോകാം. നല്ല പൊടിക്കാറ്റ്, നല്ല കാറ്റുണ്ട്, നല്ല ഗ്രിപ്പുള്ള ഒരു ഇതല്ല കേട്ടോ ഇവിടെ ഈ ഭാഗം. ആ ഒരു ഇതിൽ കയറിയായിരുന്നു ഞാൻ. ഇനി അടുത്ത സ്ഥലം ഇത് വേണോ? ഇവിടെ ഒരു ചർച്ച, ഇത് ആ മൂന്നാം സ്ഥലത്തിൻ്റെ ഭാഗങ്ങളാണിത്. നമ്മൾ അവിടെ ആ ഒരു പള്ളിയിലാണ് ഞാനിപ്പോൾ കയറി പ്രാർത്ഥിച്ചത്. കാരണം ഇത് അടച്ചിരിക്കുകയാണ്, അപ്പോൾ കയറത്തിലൂടെ. ഇത് മൂന്നാം സ്ഥലം. ഇത് നാലാ, ഇത് തുറന്ന് കിടക്കുവാണോ, കയറാൻ പറ്റുമോ നോക്കാം. മൂന്നാം സ്ഥലം, നാലാം സ്ഥലം. സോ നമുക്കിവിടെ നിന്ന് നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു. കുരിശയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന നാലു കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിൻ്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ വന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാരകരമായ സങ്കടങ്ങൾക്കും നിത്യഭാഗ്യ പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സകലത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെ സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന് വേണ്ടി ആഹാരം ഞങ്ങൾക്കും തരണമേ. ഞങ്ങളോട് തെറ്റിയിരുന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ.
അങ്ങയുടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിതപ്പെട്ടാവുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിതപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയം ഈ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ ആമേൻ. കുരിശു ചുമന്നു നീങ്ങും ശിമയോൻ തുണച്ചിടുന്നു. അതായത് ഈ ഒരു സ്വീറ്റിൽ നിന്നാണ് ഇവിടെ വെച്ചാണ് മാതാവും യേശുവും കൂടെ കണ്ടുമുട്ടുന്നത്. മാതാവ് ഈശോ ഒന്ന് ഒരു തവണ വീഴുന്നതും അതുപോലെ മാതാവും യേശുവും കൂടെ കണ്ടുമുട്ടുന്ന ആ ഒരു വലിയൊരു സംഭവം, നല്ല ഭയങ്കര ഒരു കള്ളനെ പോലെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുകയാണ് ആ മനുഷ്യൻ. അതായത് അന്നത്തെ കാലത്ത് ആ ഒരു ആ മനുഷ്യൻ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുകയാണ്. അപ്പം അമ്മ എന്നുള്ള നിലയ്ക്ക് വലിയൊരു വേദനയാണത് കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അഞ്ചാം സ്ഥലത്തേക്ക് പോവാം. കുരിശു ചുമന്നു നീങ്ങും ശിമയോൻ തുണച്ചിടുന്നു. നാഥാവിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. നിൻ കുരിശത്രയോലോലം നിൻമുഖം ആനന്ദദായകം. അഴലിൽ വീണുരലും കവലമ്പമേകും കുരിശേ കുരിശേ നമിച്ചിടുന്നു. സുരലോകനാഥാനിൻ കുരിശം താങ്ങുക കരണീവരങ്ങൾ നിരന്തരം.